ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു മാസം അതായത് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അതായത് ഡി ബി ടി സെൽ അധികൃതരെ വിളിക്കുകയും അതിനുശേഷവുമാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ഈ ഒരു ഡി ബി ടി സെൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നത് ഈ ഒരു മാസം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് ഇത് കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിന്റെ പേരിലും പരിധിക്ക് പുറത്തു പോയിട്ടുള്ള അതായത് വരുമാന പരിധിക്ക് പുറത്തു പോയിട്ടുള്ള വളരെയധികം ആളുകളും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും അർഹതയുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വാർദ്ധക്യ പെൻഷനൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ അപേക്ഷ വയ്ക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെയധികം ആളുകൾ അതായത് വളരെ വലിയ ഒരു വിഭാഗം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അപേക്ഷ വെക്കാം ഇപ്പോഴും അപേക്ഷയൊക്കെ സ്വീകരിക്കും ഈ ഒരു വാർദ്ധക്യക്ഷേമ പെൻഷനൊക്കെ എപ്പോഴും നൽകുന്ന ഒന്നാണ് അത് നിങ്ങളുടെ അവകാശമാണ് എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ആരുടെയും ഔദാര്യമല്ല ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇനിയിപ്പോൾ ലോക്സഭ ഇലക്ഷൻ ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളൊക്കെ ഏർ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം പ്രത്യേകിച്ച് ഇലക്ഷൻ സമയങ്ങളിലെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്നത് ഇത് ആദ്യമായിട്ടുള്ള കാര്യമല്ല അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ ഒരു തുക കൂടുതലായിട്ട് കൈകളിലേക്ക് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരായാലും അവർക്ക് വീണ്ടും അധികാരം കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് പറയാം ഈ ഒരു ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് സൗജന്യമായിട്ടുള്ള ഭക്ഷിക്കിറ്റ് വിതരണമാണ് കോവിഡിന്റെ സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്താണ് സൗജന്യ ഭക്ഷിക്കിറ്റ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഉണ്ടായിരുന്ന തുകയെല്ലാം വിതരണം ചെയ്തു കൂടാതെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും വളരെ വലിയ ഒരു വിഭാഗം വാർദ്ധ്യതയിലേക്കൊക്കെ ഊന്നി നിൽക്കുന്ന ആളുകൾ വലിയ രീതിയിൽ തന്നെ ഈ ഒരു ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ വോട്ട് ചെയ്യുകയും അതിനുശേഷം അധികാരത്തിൽ വരികയും ചെയ്യുന്നത് ചെയ്തതും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു ഓണത്തോടൊക്കെ അനുബന്ധിച്ച് സോറി ഈയൊരു ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് വീണ്ടും തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്ത് വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മാസങ്ങളിലോ സംബന്ധിച്ചുള്ള ഉണ്ടാവും ഒരു ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കൊക്കെ പ്രത്യേകിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈയൊരു ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുറഞ്ഞത് ഒരു നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ അവകാശമായിട്ടുള്ള പെൻഷൻ തുക ഈ മാസവും നൽകുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ശരിയായ കാര്യമല്ല എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ സാധാരണക്കാരന്റെ പെൻഷനും അതൊന്ന് പിടിച്ചു വെച്ചുകൊണ്ട് ബുദ്ധിമുട്ട് തീർക്കാൻ നിൽക്കരുത് വളരെ വലിയ ചെറിയ ആവശ്യങ്ങൾ വലിയ ആവശ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചെറിയ രീതിയിലുള്ള വലിയ ആവശ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും അവരുടെ വിരൽ തുമ്പിലാണ് ഇപ്പോൾ ഭരിക്കുന്ന ഓരോ ആളുകളുടെയും അല്ലെങ്കിൽ ഓരോ എം എൽ എമാരുടെയും എം പിമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അതായത് പഞ്ചായത്ത് വാർഡ് ഒക്കെ ഭാവി എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ